ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ KBG42 ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ പ്രവർത്തനമാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആയിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ എഞ്ചിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ടിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോയിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായും ആ ടിപ്പ് എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനിലേതുപോലെ തന്നെ 4 സ്ട്രോക്കുകളിലാണ് ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ അത് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നീ സ്ട്രോക്കുകളാണ്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ഫോർ സ്ട്രോക്ക് ഡീസൽ എഞ്ചിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള 4 സ്ട്രോക്കുകൾ. അപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിന്റെ 4 സ്ട്രോക്കുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നിങ്ങനെയാണ് പറയുന്നത്. ഈ 4 സ്ട്രോക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ആദ്യമായി സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ കണ്ടീഷനും എക്സോസ്റ്റ് വാൽവ് ക്ലോസ്ഡ് കണ്ടീഷനിലുമായിരിക്കും. പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതേസമയം ക്രാങ്ക് ഷാഫ്റ്റ് ഹാഫ് റെവല്യൂഷൻ അല്ലെങ്കിൽ 180 ഡിഗ്രി റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്തതിൻ്റെ ഫലമായി സിലിണ്ടറിനകത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും എയർ ഫിൽട്ടർ വഴി ഫ്രഷ് എയർ എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് വന്നെത്തുകയും ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ സക്ഷൻ സ്ട്രോക്കിനുള്ള വ്യത്യാസം, പെട്രോൾ എഞ്ചിനിൽ എയർ ഫ്യുവൽ മിക്സ്ചറാണ് സിലിണ്ടറിനകത്തേക്ക് വരുന്നത്, എന്നാൽ ഡീസൽ എഞ്ചിനിൽ എയർ മാത്രമാണ് സിലിണ്ടറിനകത്തേക്ക് വരുന്നത്. അടുത്തതായി കംപ്രഷൻ സ്ട്രോക്ക്. കംപ്രഷൻ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. പിസ്റ്റൺ BDCയിൽ നിന്ന് TDCയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതിന്റെ ഫലമായി എഞ്ചിൻ സിലിണ്ടറിനകത്തുള്ള എയർ കംപ്രസ് ചെയ്യപ്പെടുകയും അതിന്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നു. ഇതേസമയം ക്രാങ്ക് ഷാഫ്റ്റ് 180 ഡിഗ്രി അല്ലെങ്കിൽ ഹാഫ് റെവല്യൂഷൻ റൊട്ടേറ്റ് ചെയ്യുന്നു. സിലിണ്ടറിനകത്ത് എയർ കംപ്രസ് ചെയ്യപ്പെട്ടതിനാൽ അതിന്റെ ടെമ്പറേച്ചർ ഒരു ആവറേജ് ഡീസൽ എഞ്ചിനിൽ 440 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉണ്ടാവുക. കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാന ഘട്ടത്തിലാണ് സിലിണ്ടറിനകത്തേക്ക് ഡീസൽ ഇഞ്ചക്ടർ ഫ്യുവൽ സ്പ്രേ ചെയ്യുന്നത്. ഡീസൽ ഫ്യുവലിന്റെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ 400 ഡിഗ്രി സെൽഷ്യസ് ആണ്, എന്നാൽ സിലിണ്ടറിനകത്ത് ഇപ്പോൾ 440 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. ഇതിന്റെ ഫലമായി എഞ്ചിൻ സിലിണ്ടറിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ഡീസൽ ഫ്യുവൽ ബേൺ ചെയ്യുകയും ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കമ്പസ്റ്റൻ ചേമ്പറിനകത്തുള്ള എക്സോസ്റ്റ് ഗ്യാസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ഇത് കാരണമാകുന്നു. സക്ഷൻ, കംപ്രഷൻ എന്നീ സ്ട്രോക്കുകൾ കഴിയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതായി നമുക്ക് കാണാം. അടുത്തതായി പവർ സ്ട്രോക്ക്. പവർ സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. കമ്പസ്റ്റൻ ചേമ്പറിനുള്ള ഹൈ പ്രഷർ എക്സോസ്റ്റ് ഗ്യാസിന്റെ മർദ്ദം പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്നതിനാൽ പിസ്റ്റൺ TDCയിൽ നിന്നും BDCയിലേക്ക് മൂവ് ചെയ്യപ്പെടുന്നു. ഇതേസമയം ക്രാങ്ക് ഷാഫ്റ്റ് 180 ഡിഗ്രി റെവല്യൂഷൻ അല്ലെങ്കിൽ ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പവർ സ്ട്രോക്കിൽ മാത്രമാണ് ഇത്തരത്തിൽ സിലിണ്ടറിനകത്തുണ്ടാവുന്ന പവറിന്റെ ഗുണത്താൽ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്ന അവസ്ഥ. ഇപ്പോൾ സക്ഷൻ, കംപ്രഷൻ, പവർ എന്നീ 3 സ്ട്രോക്കുകൾ കഴിയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് 1.5 റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്തതായി എക്സോസ്റ്റ് സ്ട്രോക്ക്. എക്സോസ്റ്റ് സ്ട്രോക്കിൽ ഇൻലെറ്റ് വാൽവ് ക്ലോസ്ഡും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ കണ്ടീഷനിലുമായിരിക്കും.
എക്സ്പാൻഷൻ സ്ട്രോക്കിൻ്റെ അല്ലെങ്കിൽ പവർ സ്ട്രോക്കിൻ്റെ സമയത്ത് എക്സ്പാൻഡ് ചെയ്യപ്പെട്ട എക്സോസ്റ്റ് ഗ്യാസ് പ്രഷർ നഷ്ടപ്പെട്ട അവസ്ഥയിൽ സിലിണ്ടറിനകത്ത് തങ്ങി നിൽക്കുന്നു. പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഈ എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം ക്രാങ്ക് ഷാഫ്റ്റ് ഹാഫ് റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കാണാം, നാല് സ്ട്രോക്കുകളും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നീ നാല് സ്ട്രോക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ടു റെവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണാം. അതായത് സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ് എന്നീ സ്ട്രോക്കുകളിൽ ഡീസൽ എഞ്ചിൻ്റെ ഒരു സൈക്കിളാണ് കംപ്ലീറ്റ് ആകുന്നത്. ഡീസൽ എഞ്ചിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നതിനായി ക്രാങ്ക് ഷാഫ്റ്റ് രണ്ട് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിൽ പവർ സ്ട്രോക്കിൽ കിട്ടുന്ന പവർ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റൊട്ടേഷനായി മാറുന്നു. ഈ റൊട്ടേഷൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു എൻഡിലായി ഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലൈ വീലിലാണ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റ് പ്രൊഡക്റ്റീവ് അല്ലാത്ത സ്ട്രോക്കുകളായ സക്ഷൻ, കംപ്രഷൻ, എക്സോസ്റ്റ് എന്നീ സ്ട്രോക്കുകളിൽ പിസ്റ്റണിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനായി ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് ഈ പവർ സപ്ലൈ ചെയ്യുന്നത്. പവർ സ്ട്രോക്കിൽ മാത്രമാണ് പവർ പ്രൊഡക്ഷൻ നടക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ കരുതുന്നു. കാരണം എഞ്ചിന്റെ പ്രവർത്തനം പഠിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ടെക്നിക്കൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എഞ്ചിന്റെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.